കുഞ്ഞു കുഞ്ഞു പാദസര കിളുക്കങ്ങളുമായി നമ്മുടെ കുട്ടിപ്പട്ടുമാലിലെ കുട്ടികൾ മെല്ലെ മെല്ലെ നിങ്ങളെ പുറകിലൂടെ നടന്ന് നീങ്ങി നിങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ ആ കുഞ്ഞു കൈകൾ കൊണ്ട് നിങ്ങളുടെ കണ്ണുകളെല്ലാം പൊത്തി നിങ്ങളുടെ ചെവിയിലൊരു കുട്ടി പാട്ട് പാടിത്തരുമ്പോൾ ഭൂലോകം എന്നുള്ളൊരു പൊരുൾ തന്നെ മറന്ന് പൂ ചൂടിയാൽ നിങ്ങളുടെ കാർക്കൂന്തിൽ തന്നെ നൃത്തം ചെയ്തേക്കാം. ഏതായാലും ഇന്നത്തെ നൃത്തത്തിനും പാട്ടിനും ഒക്കെ സമയമായിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. വി വെൽക്കം യു ടു നോറ കുട്ടി 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 പട്ടുമാൽ സെലിബ്രേറ്റഡ് ബൈ ചിക്കിംഗ് പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ് ആൻഡ് പവേർഡ് ബൈ തംപാസ് ഇലക്ട്രോണിക്സ്. കോമ്പറ്റീഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നോറ കുട്ടിപ്പട്ടുമാലെ ഫസ്റ്റ് പ്രൈസ് വിന്നറിന് ലഭിക്കാൻ പോകുന്നത് ആൽഫ വൺ ബിൽഡേഴ്സ് നൽകുന്ന 12 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. സെക്കൻഡ് പ്രൈസ് സുൽത്താൻ ഗോൾഡ് നൽകുന്ന 5 ലാക്സ് വർത്ത് റുപ്പീസ് ആൻഡ് തേർഡ് പ്രൈസ് സൂപ്പർ നോവയുടെ ഒരു നാനോ കാർ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ കണ്ടസ്റ്റന്റ് ആയിരിക്കുമോ ഫസ്റ്റ് പ്രൈസ് ഓർ സെക്കൻഡ് പ്രൈസ് ഓർ തേർഡ് പ്രൈസ് കൊണ്ടുപോകാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അതിന് ഇനിയും ഉണ്ട് ഒരുപാട് യാത്ര. അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യുകയാണ്. ആദ്യമായിട്ട് കൊലസിൻ്റെ കിളുങ്ങുന്ന നാദവുമായി എപ്പോഴും നമ്മുടെ അടുത്തേക്ക് എത്തുന്ന അല്ലെങ്കിൽ നല്ല നല്ല പാട്ടുകൾ പാടിത്തരുന്ന രഹ്നത. ഷോകളിൽ മാത്രമല്ല എപ്പോഴും നമ്മളെ അടുത്ത് കാണുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിരുന്ന നമ്മുടെ ഇഷ്ടത്തിന് നമ്മളോട് ഒപ്പം കൂടെ പാടുന്ന നമ്മുടെ ഫിറോസിക്ക. മുല്ലപ്പൂവൊന്നും മുടിയിൽ ചൂടിയിട്ടില്ലെങ്കിലും എപ്പോഴും തട്ടമൊക്കെ ഇട്ട് അതിനെ ഭംഗി കൂട്ടുന്ന നമ്മുടെ സ്വന്തം ജഡ്ജായ നമ്മുടെ കുട്ടി സജില. കുട്ടി പട്ടുമാലിലൂടെ ഈ ഭൂലോകം മുഴുവൻ അവരുടെ ശബ്ദം വ്യാപിച്ചു കിടക്കുകയാണ്. ഇത്ര പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ഓർക്കസ്ട്ര. അങ്ങനെ ഷോട്ടാസ് ബഡാസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലും ആരംഭിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഷോട്ടാസ് ബഡാസിൽ ഡുവറ്റ് പെർഫോമൻസ് ആണ്. നിങ്ങൾക്കറിയാം ബഡാസ് എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടിലെ ഒരുപിടി നല്ല ഫേമസ് സിംഗേഴ്സ്, പ്രഗത്ഭരായ സിംഗേഴ്സ്, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടി പട്ടുമാലിലെ കുട്ടി സിംഗേഴ്സും കൂടെയാണ് ഷോട്ടാസ് ആൻഡ് ബഡാസ്. അപ്പോൾ ഇന്ന് ഡുവറ്റ് പെർഫോമൻസിൽ എന്നോടൊപ്പം ഒരു ബഡാവായി എത്തിയിട്ടുണ്ട്. ആദ്യം അദ്ദേഹത്തെ നമുക്ക് വെൽക്കം ചെയ്യാം. പേരുമുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ ഒരു ടീം വൈസ് ബഡാവായി എന്ന് പറയുകയാണെങ്കിലും ഇദ്ദേഹത്തെ എല്ലാവരും കുഞ്ഞു ബായി എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ കുഞ്ഞു കൊള്ളാലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഞ്ഞു എന്ന് വിളിച്ചപ്പോ തിരിച്ചിങ്ങോട്ടല്ലേ. ശരി, ഇന്ന് ആരാണ് കൂടെ പാടാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് വന്നിട്ടുള്ളത്? ആദ്യം പാടുന്ന പാട്ടിനെ കുറിച്ച് പറയാം. ശരി, ദരജപ്പ് മോളല്ലേ എന്ന പാട്ടാണ് പാടുന്നത്. ഈ പാട്ട് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. ഈ പാട്ടിന്റെ പ്രത്യേകത, ഈ പാട്ട് പാടിയത് ഞങ്ങളുടെ സ്വന്തം രഹനത്തെയാണ്. അതുപോലെ കുട്ടി 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 പട്ടുറുമാലിലെ ഒത്തിരി സുന്ദരികളിൽ ഞങ്ങളുടെ ചെറിയൊരു സുന്ദരി യുമ്ന മോളാണ് ഈ പാട്ട് പാടുന്നത്. അപ്പോ യുമ്ന കുട്ടിയാണ് കൂടെ ചോട്ടുമായിട്ട് വരാൻ പോണേ അല്ലേ. അപ്പൊ ആ ഒരു ചോട്ടൂന് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു യുമ്ന എന്ന് പറയുമ്പോൾ മോട്ടു എന്ന് വിളിക്കാനാ നമുക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു ചോട്ടും മോട്ടുനെ നമുക്ക് വിളിക്കാം. തീർച്ചയായും യുമ്ന പ്ലീസ്. എന്തൊരു ഭംഗിയെ കാണാൻ, എന്ന് വന്നാലും യുമ്ന വന്നിരുന്നാൽ ഞാനും സജിലി വിരഹനത്തെ ഒക്കെ ഇത് പറയുമ്പോൾ എന്തൊരു ഭംഗിയെ കാണാൻ. ഓരോ തവണ വെറൈറ്റി, ഞാനൊരു എപ്പിസോഡിൽ വൈറ്റ് ഡ്രസ് ഇടേണ്ടത് തരുമോ, തരുമോ അല്ലേ, അനങ്ങാൻ പറ്റുന്നില്ല ഈ സൈഡ് കുട്ടി ഭാഗം നിൽക്കുന്നേ ഇല്ല. എന്നിട്ട് വെറുതെ ഒരു സ്റ്റൈലിൽ വെച്ചതാണ് അല്ലേ, നല്ല ഭംഗി ഉണ്ടായിട്ട്. അത് മാത്രമല്ല, ഇപ്പോൾ യുമ്നയെ പറ്റിയിട്ട് ഇവിടെ നമ്മുടെ കുഞ്ഞുക്കോ ഒരുപാട് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു. ഏറ്റവും നല്ല കുട്ടിപ്പട്ടുമാലിലെ സുന്ദരി കുട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചൊന്ന് വെൽക്കം ചെയ്താലോ. എങ്ങനെയാ കുഞ്ഞുബായി, എങ്ങനെ വെൽക്കം ചെയ്യാം? അപ്പൊ മോളു, ഇപ്പൊ പാട്ടൊക്കെ കുഞ്ഞുബായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടെ നല്ലപോലെ പാടും കേട്ടോ. എന്നിട്ട് അതിനുശേഷം പാടിക്കഴിഞ്ഞ് മാർക്കൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് കുഞ്ഞു ബൈ പറയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ദരജപ്പൂമോളല്ലേ ലൈലാ നീ എൻ്റെ കൽവല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. ലൈലാ നീ എൻ്റെ കൽ
കൽവല്ലേ മജനുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ
ബഡാസിന്റെ ഒരു സൂപ്പർ ഡുവറ്റ് സോങ് ആയിരുന്നു നമ്മൾ കേട്ടത്. ഒരു ഇന്നസെന്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു. ആൻഡ് കുഞ്ഞുബായി, താങ്ക് യു സോ മച്ച്. ഒരു കാര്യം ചോദിക്കട്ടെ, യുമ്നയുടെ മജ്നു ആണോ ഇത്? അല്ല, ഈ കുഞ്ഞു മജ്നു പറയുന്നുണ്ടായിരുന്നു എന്റെ കൽവാണ് എന്നൊക്കെ പറയണ്ടായിരുന്നു. സത്യ അത് പറ്റില്ല, സ്വയം ഒരു ആൻസർ പറയണം. മജ്നു ആ മാർക്ക് കിട്ടണ. അത് കഴിഞ്ഞ മജ്നു പോയി, കൽവൊക്കെ പോയി, ജാവിസിനെ വിട്ടു. അല്ല, സത്യത്തിൽ കൽബാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇനിയിപ്പോ അവര് മാർക്ക് കുറച്ചാലോ? മാർക്ക് കിട്ടുന്നവരല്ലേ ഉള്ളൂ അല്ലേ യുമ്ന? അല്ലേ, പാലം കടക്കോളം നാരായണ. പാലം കടന്നാൽ അപ്പൊ മോളു നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ നമുക്കിനി ചോദിക്കാം, എന്ത് തോന്നി പാടിക്കഴിഞ്ഞപ്പോ? റിഹേഴ്സലിൽ പാടിയ പോലെയാണോ നമ്മുടെ തക്കുടുവാവ പാടിയത്? ആ, മോള് നന്നായി പാടി. റിഹേഴ്സൽ പാടിയതിനേക്കാളും നന്നായിട്ട് പാടിയത് അല്ലേ. ശരി, അപ്പോ ഈ പാട്ട് പാടിയ രഹനത്ത് തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ രഹനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വിത്ത കുഞ്ഞു നന്നായിട്ട് പാടി കേട്ടോ. ഞാൻ യുമ്നയുടെ അടുത്തേക്ക് ഓടിപ്പോട്ടെ, കാരണം അടിച്ചു പൊളിച്ചു പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോളെ. ഓരോ സ്ഥലത്തും മോളാ കൊടുക്കുന്ന ഫീൽ ഉണ്ടല്ലോ, നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സ്ഥലത്ത് മോള് പാടിയത് ഇഷ്ടമായി അല്ലേ കുഞ്ഞു? അല്ലേ, നന്നായിട്ട് പാടി. കാരണം മോള് ഞങ്ങളെ ഏറ്റവും ചെറിയ മോളായത് അല്ലേ, രണ്ടിലാണ് പഠിക്കുന്ന മോള്. അപ്പം അത് ഈ ഒരു ഏജ് വെച്ചിട്ട് മോളതാ ശരിക്കും ശരിക്കും ഫീമെയിൽ ആ രണ്ടാമത്തെ ഫസ്റ്റ് പോർഷൻ ഫീമെയിൽ വരുന്നില്ല. അപ്പം മോൾ അതന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പാടിയെടുത്തൊക്കെ നല്ല ഫീൽ ചെയ്ത് തന്നെ മോള് പാടിയിട്ടുണ്ട് ആ പാട്ട്. ഈ പാട്ട് ആരാ മ്യൂസിക് ചെയ്തു എഴുതിയതൊക്കെ മോക്ക് അറിയോ? അപ്പം ഏതായാലും ഈ ഒരു കുഞ്ഞിതിലല്ല അതങ്ങ് പറഞ്ഞുതരാം, കാരണം അത്രയ്ക്കും ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണിത്. ഇത് ശരിക്കും കണ്ണൂർ ഷെറീഫും ഞാനും കൂടെ പാടിയ പാട്ടാണ്. കാരണം ഇത് പറയുന്നത് വെച്ചാൽ എം കുഞ്ഞു മൂസക്ക, അതായത് നമ്മളെ താജുദ്ദീൻ താജുവിനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പം താജുവിൻ്റെ ഉപ്പയാണ് ഇത് എഴുതിയും സംഗീതമൊക്കെ കൊടുത്തിരിക്കണേ. അപ്പം ഇത് ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോളെ അത്രയ്ക്കും, കാരണം ഇപ്പോഴും നമുക്ക് നമ്മളോട് ഓരോ സ്റ്റേജിലും ഞാൻ ഷെറീഫും ഞാനുള്ള ഓരോ വേദിയിലും ഈ പാട്ട് അത്രയ്ക്കും റിക്വസ്റ്റ് വരുന്നതാണ്. എവിടെ പോയാലും നമുക്ക് നമ്മൾ പാടുന്നതാണ് നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പാടി ഇതുപോലെ തന്നെ കേട്ടോ. കാരണം മോള് നല്ല ഈ കുഞ്ഞ് ഏജിൽ ഇത്ര ഫീലുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. മോളൊരു മോളുടെ ഒരു സ്റ്റൈലുണ്ട്, മോൾ ആ പാടുന്നതിന് മുമ്പ് എടുക്കുന്ന ഒരു എഫേർട്ടും കാരണം ഓരോന്ന് ശ്രദ്ധിക്കണതൊക്കെ. ഡ്രസ്സിങ് മാത്രമല്ല കേട്ടോ മോളെ, രഹനത്തത് സീരിയസ് ആയിട്ടാണ് പറയണത്, എല്ലാം മോള് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ പോയ നല്ലൊരു സിംഗർ ആവാം മോക്ക് കേട്ടോ. നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു രഹനത്ത. ഫിറോസ് കുഞ്ഞു ഗംഭീരമായി പാടി. ഒരു നടനാണെന്ന് കൂടി മുമ്പ് തെളിയിച്ച ആളാണ്, ഇപ്പൊ ഒന്നുകൂടി തെളിയിച്ചു. ഓരോ വിഷ്വൽ ഓരോ സ്ഥലത്ത് പല്ലവിക്കൊരു മാതിരി, അനുപല്ലവിക്കൊരു മാതിരി, ചരണത്തിനൊരു മാതിരി, ഒക്കെ ഭയങ്കര രസമായിരുന്നു. അത് യുമ്നയ്ക്ക് ഭയങ്കര സപ്പോർട്ടീവായി ആ കുഞ്ഞു ചെയ്ത ആ വിഷ്വൽ മൊത്തമായിട്ടുള്ള ആ സംഗതികൾ. പിന്നെ കുഞ്ഞു ഇറങ്ങി വന്ന് പാടി എന്നുള്ളത് കുഞ്ഞുവിൻ്റെ പിച്ച് ഇതൊന്നുമല്ല. കുഞ്ഞു ഇതിൻ്റെ ഒരു അഞ്ച് നോട്ട് മേലെ വേണമെങ്കിൽ പാടും. ദർജപ്പു മോളല്ലേ, പാടൂലേ? ഇതിൻ്റെ ഒരു അഞ്ച് പിച്ച് മേലെ വേണമെങ്കിൽ പാടും. പക്ഷേ അത്ര യുമ്നയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന് പാടിയത് യുമ്നയ്ക്ക് കംഫർട്ടബിളായി എന്നുള്ളത് വലിയൊരു കാര്യമാണ് ചെയ്തത്. നന്നായി പാടി യുമ്ന മോൾ. ക്യാ ബാത്തേ, എന്തായിരുന്നു സിംഗിങ്! അസാധ്യമായി പാടി കേട്ടോ. ഈ എൻ്റെ വീട്ടിൽ കേബിളാണ്, ഈ ആൻറ്റിനയിൽ എല്ലാ ലൈനും കിട്ടുമോ? എല്ലാ ചാനലും കിട്ടുമോ? കൈരളി കിട്ടൂലേ ഈ ആൻറ്റിനെ? ഡിഷ് ഡിഷ് കിട്ടോ എല്ലാ ചാനലും? മോൾ നന്നായി പാടി കേട്ടോ. ഒന്നും കൂടി മനം കുളിർത്തോട്ടെ ഞാനത് പറയുമ്പോൾ, ഒരു തമാശകൾക്കും ഒരു രസം. നന്നായി പാടി, ഇനി ഞാനൊന്നും പറയുന്നില്ല. ഡ്രസ്സിങ് സൂപ്പർ, സിംഗിങ് സൂപ്പർ. താങ്ക് യു ഫിറോസിക്ക. ഇനി സജില അടുത്ത് ചോദിക്കണ്ടേ? സജില, നല്ലൊരു ഫേമസ് സോങ് ആണ് സെലക്ട് ചെയ്തത്. എനിക്ക് തോന്നി ഈ പാട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. റഹനത്തെയും ഷെരീഫ്ക്കും നിരവധി സ്റ്റേജുകളിൽ നല്ല അടിപൊളിയായിട്ട് പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതേ ആ ഒരു അടിപൊളി തന്നെ നിങ്ങളിവിടെ നിങ്ങളുടെ രണ്ടാളുടെ സിംഗിളും കണ്ടു. കുഞ്ഞുബായി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു യുമ്നയെ. കുഞ്ഞുബായിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, നല്ലൊരു സ്റ്റേജ് പെർഫോമറാണ്. ആ പെർഫോമൻസ് ഇവിടെയും നന്നായിട്ട് കൊണ്ടുവന്നു. യുമ്ന കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം തന്നെ ആദ്യം പറയാം. തോറ്റു മോളുടെ മുന്നിൽ കേട്ടോ. ഇപ്രാവശ്യം വെൽവെറ്റിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഫുള്ളായിട്ട് അല്ലേ. ആ നല്ല മാച്ചിങ് ചപ്പൽ, അതിൽ 100 out of 100. പിന്നെ ഒരു കാര്യം പറയാനുള്ള മോൾക്ക്, ഞാൻ ഇത് അടുത്ത് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ ആയിട്ടായിരുന്നു
മുകളോട്ടായിരുന്നു ജനങ്ങളൊക്കെ കുറേ ഇരുന്നിരുന്നത്. അപ്പം അവിടുന്ന് കുറേ പെണ്ണുങ്ങൾ ഓടി വന്നിട്ട് പറഞ്ഞു കുട്ടിപ്പട്ടർമാല കാണാറുണ്ട്, യുമ്നനോട് പ്രത്യേകം അന്വേഷണം പറയണേന്ന് പറഞ്ഞു. അവിടുന്ന് മാത്രമല്ല പല സ്ഥലത്ത് പോകുമ്പോൾ പല കുട്ടികളെ കുറിച്ചും ചോദിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് ചോദിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ള യുമ്നയായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മോളുടെ ഡ്രസ്സിങ് ആവാം, ഡ്രസ്സിങ് മാത്രമല്ല മോളുടെ സിംഗിങ് സ്റ്റൈലും ഒക്കെ കൊണ്ടാവാം. അതെന്തായാലും മോള് ആ ഒരു സ്നേഹം എല്ലാവരിലും നിലനിർത്തണം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സജില ആൻഡ് ഓൾ ജഡ്ജസ്. അങ്ങനെ ജഡ്ജസ് നമ്മുടെ ഈ ഒരു ഡുവറ്റ് പെർഫോമൻസിന്, ഈ ഒരു ചോട്ട വടവായിട്ടുള്ള കോമ്പറ്റീഷൻ്റെ ഡുവറ്റ് പെർഫോമൻസിൻ്റെ കമൻസ് പറഞ്ഞു. ഇനി നമുക്ക് മാർക്സിലേക്ക് പോകണം. ചോദിക്കാം, രഹ്നത്ത ഔട്ട് ഓഫ് 40, 39. താങ്ക് യു. ആ പണ്ടത്തെ ഇവിടെ വന്ന് മാർക്ക് കേട്ടപ്പോൾ 39 out of 40. ഇനി ഫിറോസ്കാര അടുത്ത് ചോദിക്കാം. ഫിറോസ്ക ഔട്ട് ഓഫ് 40, 39. ഇത്ര മാർക്ക് വാങ്ങി തന്നിട്ട് ഇനി കൽബിനെ വേണ്ടേ? അപ്പൊ പറഞ്ഞോളൂ കുഞ്ഞു, ബൈ പറഞ്ഞോളൂ. ഞാൻ പഠിക്കാം, ബുദ്ധിമുട്ടുണ്ടോ? സോ സ്വീറ്റ് പെർഫോമൻസ്. ഏതായാലും ഇതുപോലെ കോമ്പിനേഷൻസ് ആയിട്ട് അവർ വീണ്ടും എത്തും കേട്ടോ. അപ്പോൾ താങ്ക് യു. ഏതായാലും അടുത്തത് ഒരു സൂപ്പർ പെർഫോമൻസ് തന്നെയായിരിക്കും, കാരണം ഡുവറ്റ് അല്ല, ഒരു ടീം പെർഫോമൻസ് ആണ് ഇൻ ചോട്ടാസ് ബഡാസ്. അപ്പോൾ ഏതൊക്കെ ചോട്ടാസ് ആണ്, ഏതൊക്കെ ബഡാസ് ആണ് ടീം പെർഫോമൻസിൽ വരുന്നത് എന്നുള്ളത് അറിയണ്ടേ? കാണാം. അങ്ങനെ ഷോട്ടാസ് ബഡാസിൽ ടീം പെർഫോമൻസ് ആണ്. ആൻഡ് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് രണ്ട് പേരെത്തിയിട്ടുണ്ട്, ദിൽന അതുപോലെ തന്നെ ബെൻസീറ. അപ്പൊ ആദ്യം ഇവരിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഇന്ന് ടീം പെർഫോമൻസിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പാടുന്നത്? കല്യാണം പാട്ട്. കല്യാണം പാട്ടാണ്. അപ്പൊ തികച്ചും ഒരു ഫാസ്റ്റ് നമ്പർ തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായും. കല്യാണ പെണ്ണ് ഇതാണോ? അതെ അതെ അതെ. വെറുതെ അല്ല, പെൺകുട്ടിയുടെ മുടിയുടെ നീളമൊക്കെ കണ്ടില്ലേ, ഫുൾ മുല്ലപ്പൂവൊക്കെ വെച്ച് തൊട്ട വീഴോ? ഒറിജിനലാ? ഒന്ന് വലിച്ചു നോക്കട്ടെ. ആ തൊട്ടുകളി ഒന്നും പറ്റില്ല. ശരി, ഏത് പാട്ടാ പാടാ മോനെ? അലങ്കാരം. ഓക്കെ. ആൻഡ് ഇവരുടെ റോൾ എന്താ ഇതില്? കല്യാണ പെണ്ണിന്റെ ആരെങ്കിലും ആണോ? അങ്ങനെയൊന്നുമില്ല അല്ലെ. ഒരുമിച്ച് പാട്ട് പാടാൻ പോവാണ്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കാൻ തയ്യാറാണ്. കയ്യിലൊക്കെ ഒരുപാട് റിബൺസ് ഒക്കെ കാണുന്നുണ്ട്. തികച്ചും ഡാൻസ് ഒക്കെ ഉണ്ടോ? ഒന്നും പറയില്ല, എല്ലാം കണ്ടറിയാം. ഞങ്ങൾ പാടുമ്പോൾ കണ്ടാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളല്ലേ. അപ്പോൾ നല്ലപോലെ പാടൂ. ആൻഡ് നല്ലൊരു സപ്പോർട്ട് ഇവർക്ക് കൊടുക്കണം, നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ചമയത്താലൊളി നിറച്ചേ അലങ്കൃത പുതുനാരി മതി മരിച്ചേ അഴകേറും അവൾ കൊതിച്ചേ താമര മിഴികളിൽ പറയുക പിടിച്ചേ താരുണ്യ തിടം തിരിച്ചവൾ
ലാസ്റ്റ് നമ്പർ പെർഫോമൻസ് ആയിരുന്നു, ടീം ബേസ്ഡ് പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഛോട്ടാസ് ബഡാസ് എല്ലാവരും നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്ത് നല്ലൊരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കല്യാണപ്പെണ്ണ് ക്ഷീണിച്ചോ? എന്തായാലും മൾട്ടി ടാലൻ്റഡ് ആണ് കേട്ടോ കല്യാണപ്പെണ്ണ്. ഡാൻസ് ഒക്കെ ചെയ്യുന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പം ഇതാ കല്യാണപ്പെണ്ണായിട്ട് ഇവിടെ വന്നു, നല്ലപോലെ പാടി. എന്തോ നീ, നിങ്ങൾക്കൊക്കെ നല്ലപോലെ പാടാൻ പറ്റിയോ? പാടാൻ പറ്റിയ അല്ലേ, ഓക്കെ. അപ്പോൾ ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. അതിനു മുമ്പ് മിഷാൽ, ഇതെങ്ങനെ സംഘടിപ്പിക്കുന്നു? വൈ ടീ ഷർട്ടിന് മാച്ച് ആയിട്ടുള്ള ബെൽറ്റ് വരെയാണ് മിഷാൽ വരുമ്പോൾ എപ്പോഴും എന്തെങ്കിലും വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവരും. ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ നമുക്കിനി ചോദിക്കാം. ആദ്യം ആരുടെ ചോദിക്കണ്ടേ, പറഞ്ഞോളൂ, നിങ്ങളുടെ ചോയ്സ് ആണ്. ദിൽന ഫിറോസ് മാഷ്. ഫിറോസിക്ക ഉഷാറാക്കി പറയുന്ന വെച്ചല്ലേ എൻ്റെ പേര് പറഞ്ഞത്? നന്നായി പാടി, ഉഷാറാക്കി പറയാനുണ്ട്. അസാധ്യമായി പാടി, നല്ല കളറായിരുന്നു. വളരെ പിന്നെ പ്രശസ്തമാവേണ്ട ഒരു പാട്ട്, അത് മാഞ്ഞു പോയൊരു പാട്ട്, വളരെ നമ്മൾ പ്രേക്ഷകരെ അറിയേണ്ട ഒരു പാട്ടാണ്, നിങ്ങളും അറിയേണ്ട ഒരു പാട്ടാണ്. അതായത് മൈലാഞ്ചി എന്ന വളരെ പ്രശസ്തമായ സിനിമയിൽ ഒരു ഒപ്പന സീൻ, ആ പാട്ട് ആ സിനിമയിൽ വേറൊരു സംഗീത സംവിധായകൻ്റെ പേരിലാണ് പുറത്ത് വന്നത്, പ്രശസ്തൻ്റെ പേരിൽ തന്നെ വന്നത്. പക്ഷേ ഇത് ശരിക്ക് കോഴിക്കോട് അബൂബക്കർ, നമ്മുടെ ഉക്കുബായ് ഈണം കൊടുത്ത് ലൈല റസാക്കും ഫസീലത്തെയും ചേർന്ന് പാടിയൊരു പാട്ടാണത്. പിന്നെ കുറേ കോറസ് ശബ്ദങ്ങളും അവരാണ് ലീഡ് ചെയ്ത് പാടിയത്. ലൈല റസാഖ് എന്നൊരു ഗായികയുണ്ട്, ഗൾഫിൽ ഒരുപാട് കാലം, ഇപ്പോൾ അവർ നാട്ടിലുണ്ട്. അവരുടെ ലീഡ് വോയിസാണ് ഇതിൽ, നല്ലൊരു ട്യൂണാണ് അവക്കൊക്കെയുടെ. അദ്ദേഹത്തിൻ്റെ പേരിലല്ല ഇത് പുറത്ത് വന്നത്, അത് നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ എടുത്തു കൊണ്ടുവന്ന് പാടി എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. നല്ല ട്യൂൺ അല്ലേ? നിങ്ങൾക്ക് എന്നെ വളരെ ഇഷ്ടപ്പെട്ടില്ലേ? ലീഡ് ചെയ്ത വലിയ ആർട്ടിസ്റ്റുകൾക്ക് അറിയാം നിങ്ങളുടെ ബഡാസിന് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊണ്ട് കാണും, ഛോട്ടാസ് ഉൾക്കൊണ്ട് കാണും. അത് നല്ലൊരു ട്യൂണ്, ഗംഭീരമായി പാടി നിങ്ങൾ കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. സജില, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു മൈലാഞ്ചി പാട്ട്? നല്ലൊരു ടീം എഫേർട്ട് തന്നെയായിരുന്നു. ബെൻസീറിയും ദിൽനയും നന്നായിട്ട് തന്നെ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങൾ പാടി അവരെ ഹെൽപ്പ് ചെയ്തു. നിങ്ങളുടെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് സോങ് എന്തിനാണ് സെലക്ട് ചെയ്തതെന്നറിയോ? ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന്, നിങ്ങളിപ്പോൾ വേറെ പുറത്ത് സ്റ്റേജസിലേക്ക് പാടാൻ പോകുമല്ലോ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കിട്ടുന്നത് അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കൂടെ നിങ്ങൾക്ക് പാടാൻ പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് പാടാൻ കഴിയുന്നുണ്ടോ? ആ ഒരു കഴിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ റൗണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ സിംഗിങ്ങിൽ മനസ്സിലായിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആ ഒരു കഴിവുണ്ട്. ഇപ്പോൾ ഡ്യുവറ്റ് റൗണ്ടിലാണെങ്കിലും അവരുടെ കൂടെ പാടാനും അതേ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ പാടാനുള്ള കഴിവ് എല്ലാ കുട്ടികളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റൗണ്ടിൽ എനിക്ക് മൂന്നാളും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ തന്നെതെന്താ, അത് എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ അയ്യോ പിച്ച് മാറിയതാണെന്ന് തോന്നിപ്പോയി. പക്ഷേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നന്നായിട്ടാണ്. ഭയങ്കര ടഫ് പോർഷനാണ് അത്. ആരാണത് പാട്ടൊക്കെ പഠിപ്പിച്ചത്? നിങ്ങൾ രണ്ട് ബഡാസായിരിക്കും അല്ലേ? അത് ലാസ്റ്റൊക്കെ വന്നപ്പോൾ നല്ല നല്ല മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടഫ് പോർഷനാണ്, എല്ലാവരും നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സജില. രഹ്നത്ത ബഡാസ് നന്നായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ എന്താ ഭയങ്കര കല്യാണ പാട്ടായതുകൊണ്ടാണ്, മുല്ലപ്പൂവൊക്കെ വെച്ച് ഒരു വഴിക്ക് പോലെ ഇരിക്കട്ടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നന്നായിട്ടുണ്ട് എന്തായാലും രണ്ടുപേർക്കും. മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മളെ കൂടുതൽ മുല്ലപ്പൂ വെച്ച നമ്മുടെ സുന്ദരി ഉണ്ടല്ലോ അവിടെ. ഈ എന്താണിപ്പം, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു. എനിക്കും ഇഷ്ടമാട്ടോ, ഒരുപാട് ഇഷ്ടമാണ് മുല്ലപ്പൂവ്. നന്നായിട്ടുണ്ട്. പിന്നെ നല്ലൊരു പാട്ട്, നല്ലൊരു മേള അല്ലേ. നമുക്ക് എനിക്ക് തോന്നുന്നു കോമ്പറ്റീഷൻ അല്ല, ഒരു പ്രോഗ്രാമിൽ പോയൊരു സ്റ്റേജ് ഷോയിലും കൂടി നമുക്ക് പാടാൻ പറ്റി, നല്ല കയ്യടി വാങ്ങാൻ പറ്റിയൊരു നല്ലൊരു കല്യാണ പാട്ട്. അത് നല്ലൊരു എനർജി കൊടുത്തന്നെ, അത് നിങ്ങൾക്ക് ഇവരുടെ നല്ലൊരു സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് നന്നായിട്ടത് ആ ഒരു ഗ്രൂപ്പിൻ്റെ ആ ഒരു ഇത് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ നിങ്ങളുടെ ആ നിങ്ങളുടെ പോർഷൻ വരുന്ന അവിടെ കുറച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു തന്നെയുള്ളൂ, ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല അങ്ങനെയുള്ളത്. എന്നാലും വലിയൊരു കുഴപ്പമില്ല, ഒരു ഇത്തിരി ഇത്തിരി മാറ്റമുള്ളൂ. എന്തായാലും നന്നായി പാടി. പക്ഷേ കൂടുതലും നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രൂപ്പിനോടുള്ള ആ ഒരു റൗണ്ടായതുകൊണ്ട് ഗ്രൂപ്പ് വരുന്ന ആ സെക്ഷനൊക്കെ നല്ല ഇവർ തിരിച്ച് നിങ്ങൾ ഇവർ പാടിക്കഴിഞ്ഞ് നിങ്ങൾ പാടുന്നതും അതൊക്കെ കറക്റ്റായിരുന്നു. ആ ഗ്രൂപ്പ് വരുമ്പോൾ നല്ല എനർജി ആയിരുന്നു നിങ്ങൾക്ക് മൂന്ന് പേർക്കും. അതാണല്ലോ ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്തായാലും നന്നായി, നന്നായിട്ട് തന്നെ നല്ലൊരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു രഹ്നത. അപ്പോൾ ഇനി നമുക്ക് ഛോട്ടാസിൻ്റെ മാർക്സിലേക്ക് കടക്കാം. എത്ര മാർക്സാണ് അവർക്ക് നൂറിൽ നമ്മുടെ ജഡ്ജസ് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ. യുവർ പെർമിഷൻ. ആദ്യം 5 ശതമാർക്ക് വയ്ക്കാം. രഹ്നത്ത 5 ശക്ക് 100 എത്ര മാർക്കാണ്?
95.5 out of 100 നല്ല സ്കോറാണ്. ഇനി നമുക്ക് നമ്മുടെ കല്യാണ പെണ്ണിന്റെ മാർക്ക് ചോദിക്കാം. റിഫ മോൾക്ക് എത്ര മാർക്കാണ് ഫിറോസുക്ക് ഔട്ട് ഓഫ് ഹൺഡ്രഡ്? ജൂനിയർ എസ് ജാനകിക്ക് ചിരിച്ചു. ജൂനിയർ എസ് ജാനകിക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് ആരാ? ഞാൻ ആരെ പറ്റിയാ പറഞ്ഞത്? ആരെ പറ്റിയാ ഞാൻ പറഞ്ഞത്? അറിയോ? അറിയോ അമ്മേ? അമ്മയുടെ പാട്ടോ കേൾക്കാറുണ്ടോ? ജാനകി അമ്മയുടെ കേൾക്കണം കേട്ടോ. റിഫയ്ക്ക് 95.5. അപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ ഷൂട്ടാസിനും നല്ല മാർക്സ് ഉണ്ട്. 95 95+ ഉണ്ട് അല്ലേ? അപ്പൊ നല്ലൊരു എഫേർട്ട് തന്നെയായിരുന്നു. ആൻഡ് ബഡാസിന്റെ ഒരു സപ്പോർട്ട്, വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പൊ ഇനിയും ബഡാസിനെ നമുക്ക് ഈ വേദിയിൽ തന്നെ കാണണം. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റ്സ് ടു ഓൾ. ഏതായാലും ഷൂട്ടാസ് ബഡാസ് റൗണ്ടിൽ അടുത്ത ഡുവറ്റ് പെർഫോമൻസ് ആണ്. അപ്പൊ ഒരു ബഡാ ബഹൻ എന്നോടൊപ്പം ഉണ്ട്, നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ് സിനത്ത്. ഹായ് ലക്ഷ്മി. അപ്പോ ഇന്ന് ഷൂട്ടാസ് ബഡാസിൽ ഡുവറ്റ് പാടാനാണ് വന്നിരിക്കുന്നത്. ഒരു മഞ്ഞക്കിളിയെ പോലെ ഉണ്ട് കേട്ടോ. ഏത് പാട്ടാ പാടാൻ പോണെ? പാടുന്നത് അറബിക് കഥയിലെ ഖോജാത്തി പെണ്ണെന്നുള്ളൊരു പാട്ടാണ്. ഓക്കെ, ആൻഡ് ആരെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോണെ? ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് രാഹുലിനെയാണ്. രാഹുലിനെയാണ്. അപ്പൊ നമുക്ക് രാഹുലിനെ വിളിക്കാം. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം രാഹുൽ. രാഹുൽ, വെൽക്കം ടു കുട്ടി പട്ടുമാൽ 6 stage ഛോട്ടാസ് ബഡാസ്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. ഡുവറ്റ് പാടുന്നതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഇറക്കുമതിയാണോ ഡ്രസ്? അങ്ങനെയാണല്ലേ. ശരി, അപ്പൊ പാട്ടിനെ പറ്റി പറഞ്ഞു. നല്ലപോലെ റിഹേഴ്സൽ ഒക്കെ നടത്തിയിട്ടുണ്ടോ? റിഹേഴ്സൽ ടൈമിൽ മിസ്റ്റേക്സ് ഒക്കെ വന്നിരുന്നോ? എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ മിസ്റ്റേക്സ് ഒന്നും വരാതെ നല്ലപോലെ പാട്. ആൻഡ് ചേച്ചി നല്ലപോലെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.
കാവിന്റെ കായലിലൊന്നിച്ചു തോണി തുഴയാലോ, നാണം മറന്നിട്ട് മോപ്പൊരു ദിവസ തേടി കുതിക്കാലോ. നീലക്കിനാവിന്റെ കായലിലൊന്നിച്ചു തോണി തുഴയാലോ, നാണം മറന്നിട്ട് മോഹപ്പൊരു ദിവസ തേടി കുതിക്കാലോ. ചോട്ടയായ രാഹുലിന്റെയും വടയായ നമ്മുടെ സീനത്തിന്റെയും കൂടെ ഉള്ള ഒരു ഡുവറ്റ് പെർഫോമൻസ് ആയിരുന്നു നൂറ കുട്ടി പട്ടുമാൽ നമ്മൾ ആസ്വദിച്ചത്. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്. സീന താങ്ക് യു സോ മച്ച്, നല്ലപോലെ പാടി നല്ലപോലെ നമ്മുടെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തു. രാഹുൽ, ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തു തന്നെ? ഈ ഞാൻ ആരാ സെലക്ട് ചെയ്തു തന്നെ? അമ്മയാണോ? ശരി, ഓക്കെ. അപ്പൊ നമുക്കിനി ചോദിക്കാം ജഡ്ജസിന്റെ അടുത്ത്. ചോദിക്കട്ടെ, സജില നന്നായി പാടി രാഹുൽ. സീനത്ത് പറയേണ്ടതില്ല, നമ്മളുടെ എല്ലാ ഇവിടെ വന്ന എല്ലാ സെലിബ്രിറ്റി സിംഗേഴ്സും നന്നായിട്ട് പാടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നന്നായി തന്നെ പാടി സീനത്ത്. രാഹുലും നന്നായി പാടി കേട്ടോ. ഡ്രസ്സിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് കാണാൻ. രാഹുൽ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ പാടാൻ പറ്റിയോ? പാടാൻ പറ്റി. ആ അതന്നെയാണ് നമുക്ക് ആദ്യം നമ്മുടെ പാടിയത് തൃപ്തിപ്പെടണം അല്ലേ. അപ്പൊ നന്നായിട്ട് തന്നെ ഞങ്ങൾക്കും ഫീൽ ചെയ്തു. ഞങ്ങളൊരു ജി കെ തലശ്ശേരിയിലൊരു പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു, രാഹുൽ യുമ്ന ജാവിസ് എല്ലാവരും. അപ്പോൾ തലശ്ശേരിയിൽ ഞങ്ങൾ കുറേ പറഞ്ഞു ഒന്ന് കൈയടിക്കി. അപ്പോൾ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരായിരുന്നു. ഞങ്ങൾ കുറേ പറഞ്ഞു ഒന്ന് കൈയടിക്കും കൈയടിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് കൈയടിക്കും നിർത്തും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, രാഹുലിനെ ഇറക്കി. രാഹുലിനെ നീ പോയിട്ട് ജനങ്ങളൊക്കെ ഒന്ന് ഇറക്കിയിട്ട് വന്നിട്ട് പാടി പുറത്തേക്കൊക്കെ ഇറങ്ങി ഓഡിയൻസിനെ കൊണ്ട് കൈയടിപ്പിച്ചു, ഡാൻസ് ചെയ്യിപ്പിച്ചു. ഭയങ്കര പുള്ളിയാണ്, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഡൗൺ ആയിപ്പോയി, രാഹുലിനായിരുന്നു ഫാൻസ് മുഴുവൻ. ത്രൂ ഔട്ട് നല്ല ഫീൽ ഉണ്ടായിരുന്നു, നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. രാഹുൽ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജില, താങ്ക് യു സോ മച്ച്. അപ്പോൾ ആ ഉള്ളി കിടക്കുന്ന ആ ഒരു പെർഫോമർ ഉണ്ടല്ലോ, അത് എന്നാ പുറത്തേക്ക് വരിക? അധികം വൈകാതെ പുറത്തെടുക്കണം, നമുക്കും കാണണം. തലശ്ശേരിക്കാരും സജില എല്ലാവരും കണ്ടു, ഞങ്ങൾക്കും കാണണം കേട്ടോ. കുട്ടിപ്പട്ടറുമാലയുടെ ലോകമെമ്പാടും എല്ലാവരും കാണട്ടെ ആ ഒരു പെർഫോമറിനെ. ഇനി നമുക്ക് ചോദിക്കാം രഹനത്തേരുടെ അടുത്ത് ഈ ഒരു പാട്ടിന്റെ ഡുവറ്റ് പെർഫോമൻസിന്റെ കമന്റ്സ്. രഹനത്ത, നല്ലൊരു പാട്ട് കേട്ടോ ചിത്ര ചേച്ചി പാടിയ അല്ലേ. നല്ല ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ് ചേച്ചിയുടെ. പിന്നെ അതിൻ്റെ ആ ട്യൂണും ഒക്കെ നല്ല നല്ല സുഖമുള്ള ഒരു പാട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണിത്. അപ്പം നല്ലൊരു സെലക്ഷൻ. പിന്നെ സിനത്ത് നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഫീമെയിലിന് സൂട്ടായിട്ടുള്ള ആ ഒരു സോങ് നമ്മളിങ്ങനെ കേട്ട് കേട്ടിട്ട് അപ്പം സിനത്ത് അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു സിനത്തിൻ്റെ ആ വോയിസിൽ. പിന്നെ മോൻ, ഞാൻ രാഹുലിൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ, ഞങ്ങളുടെ രാഹുലിൻ്റെ അടുത്തേക്ക് പോകട്ടെ. നന്നായിട്ട് പാടി മോനെ, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് മോന് ആ സിംഗിങ്ങിൽ. നല്ല നല്ല ഓരോ നമ്മുടെ ഓരോ റൗണ്ടും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ ഗൾഫ് അല്ലേ, നമ്മുടെ ഒരു റൗണ്ട് ഉണ്ടായിരുന്നല്ലോ, അതന്നെ എടുത്ത് പറയണം. കാരണം എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ വിളിച്ച ആ ഒരു പാട്ടിനായിരിക്കില്ലേ മോനെ, ഒരുപാട് കോൾസ് വന്ന ആ പാട്ട് അള്ള ഹൈർ ചെയ്യട്ടെ അല്ലേ. അപ്പോൾ ആ ഒരു അതിലൂടെയാണ് രാഹുൽ നമ്മളെ ഇങ്ങനെ സ്കോർ ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പം നല്ലൊരു മാറ്റാണ്, നല്ല ഇമ്പ്രൂവ് ചെയ്തു കേട്ടോ ഞങ്ങളുടെ സീനത്തെ പറയാണ്. നല്ലൊരു മോനാണ് രാഹുൽ, ആ പാട്ടിൽ നന്നായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെ തുടക്കം മാത്രം, കാരണം അത് പെട്ടെന്ന് സീനത്തിലോട്ടാകൊണ്ട് വന്നപ്പോഴേ നമുക്ക് ആ മാറ്റൊരു മനസ്സിലാവുന്നുണ്ട്. പിന്നെ എൻ്റെ ഇങ്ങനെ നിർത്തി അത് വേണ്ട നമുക്ക്, എന്തായാലും വേണ്ട, ഞാൻ സമ്മതിക്കൂല.
കാരണം അങ്ങനത്തെ പ്ലാൻ പാടി പഠിക്കണ്ട കേട്ടോ. കാരണം അത് ചില പാട്ടിലൊക്കെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് അത്രയും മെലോഡി എന്താ എൻ്റെ അങ്ങനെ പ്ലെയിൻ ആയിട്ട് അങ്ങ് നിർത്തിയാൽ മതി, ആരും ഒന്നും പറയൂല. അപ്പം അതും കൂടി എടുക്കുക, നല്ല നന്നായിട്ട് പാടണ്ടേ നമുക്ക് കേട്ടോ. ബാക്കിയൊക്കെ നന്നായി, നല്ല മാറ്റം തന്നെയാണ്, ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു രഹ്നത്ത. ഇനി നമുക്ക് ചോദിക്കാം ഫിറോസ്ക്കരടുത്ത്. ഫിറോസ്ക്ക, രാഹുൽ വിത്ത് സിനത്ത്, സിനത്ത് നല്ല സപ്പോർട്ട് കൊടുത്തു കേട്ടോ, നന്നായി പാടി, ഭംഗിയായിട്ട് പാടി. സിനത്ത് പിന്നെ ഭാവങ്ങളൊക്കെ അറിഞ്ഞ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്ന കുട്ടി തന്നെയാണ്. സീനത്ത് പാടിയ ഒരു സ്ഥലം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. നാണം എന്ന് ഒരു വരി വന്നില്ലേ, അവിടെ സീനത്ത് നാണിച്ചു. അപ്പോൾ സീനത്തിൻ്റെ പാർട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു കടമ ഏറ്റെടുക്കുന്ന ഒരു സിംഗറാണ്. അങ്ങനെയാണ് സീനത്തിൻ്റെ സിംഗിങ്, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ നാണം അവിടെ വന്നു, ആ നാണമൊക്കെ ഇങ്ങനെ രാഹുലിലേക്ക് പകരാനും ശ്രമിച്ചു. രാഹുൽ അനങ്ങുന്നില്ല, രാഹുൽ പാട്ടിൽ മാത്രമാണ്. പിന്നെ രാഹുൽ പാട്ട് സ്വന്തം സെലക്ട് ചെയ്തു എന്നല്ലേ പറഞ്ഞ്, എനിക്കൊരു പാട്ട് സെലക്ട് ചെയ്ത് തരണേ, നല്ലൊരു പാട്ട് അമ്മയാണ് സെലക്ട് ചെയ്തത്. ഏ, അപ്പം അത് പറയണ്ടേ, പറയണ്ടേ കേട്ടോ. നന്നായി, നല്ല നല്ല സിംഗിങ് ആയിരുന്നു, ഭംഗിയായിട്ട് പാടി. മോന് മൂന്ന് അനുപല്ലവിയുടെ മൂന്നാമത്തെ വരിയിൽ താഴേക്കൊരു സാധനം പാടുന്നില്ലേ, അത് ഒരു സ്ഥലത്ത് കുറച്ച് തെറിച്ചു പോയി. പീലി വിടർന്നിയിടുന്നു പാടിയില്ലേ അനുചരണത്തിൽ, മോനെ തോന്നിയിരുന്നോ അവിടെ പെർഫെക്റ്റ് ആയില്ല. അതിൻ്റെ മുമ്പ് രണ്ട് പ്രാവശ്യം പാടിയതും എന്നല്ലേ, അതല്ലേ, അത് മൂന്നാമത്തെ തെറിച്ചു പോയി അല്ലേ. രണ്ടെണ്ണം കറക്റ്റ് പാടി, ബാക്കിയൊക്കെ നന്നായി. ബാക്കി എല്ലാ സ്ഥലങ്ങളും മനോഹരമായിട്ട് പാടി. നല്ല ടാലൻ്റുള്ള കുട്ടിയാണെന്ന് പറയേണ്ട കാര്യമില്ല, പെർഫോമറാണ്, സിംഗറാണ്. ദാസേട്ടൻ്റെ പോലെ നോക്കിയാൽ വൈറ്റ് വൈറ്റ് വൈറ്റ്. വാച്ചോ, വൈറ്റ് ആണോ? വാച്ചില്ലേ, ജഗതി പറഞ്ഞ പോലെ അല്ലേ, വാച്ചില്ലേ. നന്നായി കേട്ടോ, ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക്ക, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു ഡുവറ്റ് പെർഫോമൻസിൽ ചോട്ടാസ് ബഡാസ് ബഡാസിൻ്റെ സപ്പോർട്ടോടുകൂടി ഈ ചോട്ട പാടിയ ഈ പാട്ടിന് ഡുവറ്റ് പെർഫോമൻസിന് എത്ര മാർക്സ് ആണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. രഹ്നത്ത, ഔട്ട് ഓഫ് 40, 38.5 ഫിറോസ്ക്ക, എഗെയിൻ ഔട്ട് ഓഫ് 40 മോനെ, 38.5 38.5 out of 40, 10 out of 20, Sajila. 19 out of 20. Thank you, Sajila, and thank you all judges. And Rahul, the total score. 4 marks. 96 out of 100. Great score, Santosha. Thank you so much, Sinat. Thank you. Now, we'll select the next round of the party. Shiri, thank you, bye. ശരിക്കും നമ്മുടെ നോറ കുട്ടി പട്ടറുമാൽ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചോട്ടാസ് ബഡാസ് എന്നീ റൗണ്ട് ഇവിടെ നമ്മൾ ഇന്നത്തേക്ക് ബൈ ബൈ പറയുമ്പോൾ, നമ്മുടെ ചോട്ടാസിനേക്കാളും അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരെക്കാളും ഏറ്റവും അധികം ഇതിൽ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ അടിച്ചു പൊളിക്കുന്ന നമ്മുടെ ഈ ഒരു ബഡാസ് തന്നെയാണ് കേട്ടോ. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവർ വീണ്ടും ഒരുമിക്കുന്നു, നമ്മുടെ ചോട്ടാസിനോടൊപ്പം പാട്ട് പാടുന്നു, ബാക്ക് സ്റ്റേജിൽ ഒരുപാട് കുസൃതികൾ ഒപ്പിക്കുന്നു ബഡാസായിട്ടും. സോ എന്തൊക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ജേണി? നമ്മുടെ കൂടെ പാടുന്ന കുട്ടികൾ നല്ല മാർക്ക് വാങ്ങും. ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഗഫൂർ പറഞ്ഞൊരു സാധനം പെട്ടെന്ന് പഴയ ഇന്നസെൻറ്റിന് ഓർമ്മ വന്നു, കിളിക്കത്തിൽ അടിച്ചട പോനെ, അത് ഓർത്തു ഓർത്തു, അത് ഓർമ്മ വന്നു. രണ്ടാമത്തെ വേറൊരു സംഭവം വെച്ചാൽ പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബെൻസീറ ഒരു പാട്ടുകാരനോട് ഒരു സ്ഥലത്ത് തെറ്റ് അവൻ പിന്നെയും തെറ്റിച്ച് അപ്പം ചെവിയിൽ പിടിച്ചിട്ട് പറഞ്ഞത് എത്ര പ്രാവശ്യം പറഞ്ഞു തരണത്, എന്താണ് ശരിയാക്കാത്തത്, അങ്ങനെ പറഞ്ഞ് കരയുന്ന ബെൻസീറയെ ഞാൻ കണ്ടു. അപ്പോൾ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന്. അത് ഈ പാട്ട് ഈ പരിപാടി ഏറ്റവും നന്നായിട്ട് വരണം എന്ന ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അത്രയും സിൻസിയർ ആയിട്ട് നമ്മുടെ കുട്ടികളെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലേ. അവരുടെ കൊച്ചു തെറ്റുകൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ വിഷമമുണ്ടാക്കും, അവരുടെ ചെറിയ വിജയങ്ങൾ വലിയ വിജയങ്ങളായിട്ട് നമുക്ക് തോന്നും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ ഷോയുടെ ഏറ്റവും വലിയ വിജയം ഈ മക്കളാണ്. എന്ത് നല്ല പാട്ടാണ് കുട്ടികൾ പാടുന്നത്, എന്ത് രസമായിട്ടാണ് പാടുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇവരെ അന്തിച്ച് നിന്ന് പോകണം പാട്ട് കേട്ടിട്ട്. കാരണം പണ്ട് ഇവരെ പട്ടറുമാലിൻ്റെ മുമ്പിൽ ഇവനെ ഒരു 8 മണി ആകുമ്പോഴേക്കും എല്ലാവരും 8:30 ആകുമ്പോഴേക്കും എല്ലാവരും ടി വിക്ക് മുമ്പിലായിരുന്നു. അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം ഭയങ്കരമായിട്ട് ജനങ്ങൾ ആ 8:30 സമയത്ത് പട്ടറുമാലിൻ്റെ മുമ്പിൽ കൂട്ടമായിട്ടിരിക്കുന്ന ഒരു കാഴ്ച എൻ്റെ നാട്ടിലൊക്കെ ഇപ്പോഴും കാണാം. മറ്റെല്ലാ ഷോ മാറ്റി വെച്ചിട്ട് അതിന് മുമ്പിലിരിക്കുന്ന കാഴ്ച എത്രയോ കണ്ടിട്ടുണ്ട്. അപ്പം ശരിക്കും തരംഗമാണ് കിരിപ്പോട്ടുമാർ. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ തന്നെ ഞങ്ങൾ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറയാനുള്ളത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമ്മുടെ ചോട്ടാസും ബഡാസും തമ്മിലൊരു കോമ്പറ്റീഷനും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, സർപ്രൈസിംഗ് ആയിരിക്കും. തീർച്ചയായിട്ടും നാളെ വീണ്ടും നിങ്ങൾ ഇതേ സമയം തന്നെ നമ്മുടെ ടിവിയുടെ മുന്നിൽ കുട്ടി പട്ടറുമാലിൻ്റെ മുന്നിൽ കൃത്യം 8 മണിക്ക് നമുക്ക് കാണാം. Till then, we are signing off from Nora. കുട്ടി 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 പട്ടറുമാൽ.